ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ തന്നെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് യു എയും വിശിഷ്യ ദുബായിയും. ഈയിടെ പുറത്തു വന്നൊരു കണക്കുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന നാലാമത്തെ നഗരമാണ് ദുബായ്. ഇവിടെ കടുത്ത ചൂടുകാലം അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു വിനോദസഞ്ചാര സീസണിനെ വരവേൽക്കുവാൻ ദുബായ് ഒരുങ്ങുകയാണ്. ഈ മാസം അവസാനത്തോടെ ഗ്ലോബൽ വില്ലേജ് സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. ഗൾഫ് ജനത്തിന്റെ പുതിയൊരു ലക്കം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഒഴിവ് സമയം ചിലവഴിക്കുന്നതിനായി വിവിധ ഹോബികളിൽ ഏർപ്പെടുന്നവരാണ് നാം എല്ലാവരും. അത് നൃത്തമാവാം, സംഗീതമാവാം, കരകൗശല വസ്തു നിർമ്മാണമാവാം, ചിത്രരചനയാകാം. കടലാസ് തുണ്ടുകൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ജാപ്പനീസ് വിദ്യയാണ് ഒറിഗാമി. ഒറിഗാമിയിൽ പ്രാവീണ്യം നേടിയ ഒരു പ്രവാസി മലയാളി വീട്ടമ്മയാണ് ഇന്ന് നമസ്തേ അറേബ്യയിൽ നമ്മുടെ അതിഥി. മികച്ച ജീവിത സാഹചര്യവും തൊഴിൽ സൗകര്യങ്ങളും ലഭിക്കുമ്പോഴും സാധാരണ പ്രവാസികളുടെ ജീവിതം പലപ്പോഴും വിരസവും യാന്ത്രികവുമാണ്. മാറ്റങ്ങളൊന്നുമില്ലാതെ എല്ലാ ദിവസങ്ങളും ഒരേപോലെ എന്ന് ആത്മഗതം കൊള്ളാത്ത പ്രവാസികൾ കുറവായിരിക്കും. ഈ വിരസതയിൽ നിന്നൊക്കെ മോചനം നേടുവാൻ നിരവധി ഹോബികളും കലാകായിക വിനോദങ്ങളും ശീലമാക്കുന്നത് ഇവിടെ പതിവാണ്. നൃത്തം, സംഗീതം, ചിത്രരചന, കരകൗശല വസ്തു നിർമ്മാണം തുടങ്ങി അപൂർവവും കൗതുകമുണർത്തുന്നതുമായ ഹോബികൾ വരെയുണ്ട്. ഇത്തരത്തിൽ ഏറെ വ്യത്യസ്തമായ ഹോബി ജീവിതത്തിൽ ശീലമാക്കിയിരിക്കുകയാണ് മലയാളി വീട്ടമ്മയായ സൗമ്യ ലജിൻ. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സൗമ്യ വടകര സ്വദേശിനിയാണ്. വിവാഹശേഷം ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഐ ടി മാനേജരായ ഭർത്താവ് ലജിനൊപ്പം ഗൾഫിലെത്തിയ സൗമ്യ തനിക്ക് താല്പര്യമുള്ള ചിത്രരചനയുമൊക്കെയായി ഒഴിവു സമയം ചിലവിടുന്നതിനിടയിലാണ് കടലാസ് കഷ്ണങ്ങൾ ഉപയോഗിച്ചുള്ള ഒറിഗാമി എന്ന ജാപ്പനീസ് കരകൗശല നിർമ്മാണ വിദ്യ പരിചയപ്പെടുന്നത്. 3D ഒറിഗാമി എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് അങ്ങനെ ഇൻട്രസ്റ്റ് ആയി ചെയ്യാൻ തുടങ്ങിയതാണ്. അതൊരു ജാപ്പനീസ് ആർട്ടാണ് ശരിക്കും. പേപ്പർ കൊണ്ട് പല രീതികളിൽ നമുക്ക് പല സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണ്. പിന്നെ ശരിക്കും പേപ്പർ കൊണ്ട് എന്തുണ്ടാക്കുന്നതിന് ഒറിഗാമി ആർട്ട് എന്നാ പറയാ. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് 3D ഒറിഗാമിയാണ്. അത് ഒരു ഫോർമാറ്റിൽ അതിനെ മടക്കിയെടുത്ത് കുഞ്ഞു കുഞ്ഞു ഒറിഗാമി പീസസ് പോലെ ഉണ്ടാക്കും. ആ പീസസിനെ കണക്ട് ചെയ്ത് ഡിഫറെൻ്റ് ഷേപ്സിൽ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ ഷേപ്സ് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നത്. ഏറെ ക്ഷമയും അതിലേറെ ശ്രദ്ധയും ആവശ്യമുള്ള ഈ വിനോദത്തെ കേവലം ഹോബി എന്നതിലപ്പുറം വളരെ ആധികാരികമായി തന്നെ പഠിച്ചു സൗമ്യ. ഇന്നിപ്പോൾ ഷാർജയിലെ സൗമ്യയുടെ ഫ്ളാറ്റ് നിറയെ ഒറിഗാമി കരകൗശല വസ്തുക്കളാണ്. ചിത്രശലഭവും പൂക്കളും പൂക്കൂടയും തുടങ്ങി സൈക്കിൾ വരെയുണ്ട് ഇവയിൽ. ഈ വിദ്യ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് സൗമ്യ. നിരവധി ആവശ്യക്കാരുണ്ട് ഇന്ന് സൗമ്യയുടെ ഒറിഗാമി ശില്പങ്ങൾക്ക്. ഒറിഗാമി ക്ലാസുകളും പ്രദർശനവും യു എയിലെ വിവിധ വേദികളിൽ നടത്തിയിട്ടുണ്ട് സൗമ്യ. ബിസിനസ് പോലെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷേ എല്ലാവരും കൂടുതലായിട്ടും അതിനെപ്പറ്റി പഠിക്കാനാണ്, കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊടുക്കുമെന്നുള്ളതാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ബട്ടർഫ്ലൈ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ബട്ടർഫ്ലൈനെ വോളാർട്ട് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ടു മൂന്നെണ്ണം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ. ജീവിതത്തിലെ വിരസത ഇല്ലാതാക്കും എന്നതിലുപരി ബുദ്ധി വികാസത്തിനും മനഃശാന്തിക്കും സഹായമേകുന്നതാണ് ഒറിഗാമി എന്ന് സൗമ്യ പറയുന്നു. കരവിരുതും ശില്പഭംഗിയും ഒരുമിക്കുന്ന വ്യത്യസ്തമായ ഈ കരകൗശല വിദ്യ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സൗമ്യയും ഭർത്താവ് ലജിനും. ജനം ടിവിയുടെ ആശംസകൾ.